മറ്റൊരു വാർത്തയിലേക്ക് പോകണം ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മിഡ് ചാമ്പ്യൻ ജീവിക്കാനായി പുസ്തകക്കട നടത്തുന്നു പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി രാജേഷ് ബാലൻ സർക്കാരിന് മുമ്പിൽ ഒരു ജോലി വേണമെന്ന അപേക്ഷയുമായി നിൽക്കുകയാണ് എണ്ണിയാലൊടുങ്ങാത്ത മാസ്റ്റേഴ്സ് മീറ്റുകൾ ദേശീയ മെഡൽ വിദേശത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി സ്പൈക്ക് അണിഞ്ഞു പക്ഷേ രാജേഷ് ബാലൻ ജീവിക്കാനായി പാലക്കാട് കഞ്ചിക്കോട് പുസ്തക കട നടത്തുകയാണ് ഈ മാസ്റ്റേഴ്സ് മീറ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് സ്പോർട്സ് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഗവൺമെന്റോ നമുക്കൊന്നും തരുന്നില്ല ഒരു പ്രാവശ്യം നമുക്ക് മലബാർ സിമെന്റിൽ നിന്ന് ഒരു ചെറിയ 1.5 ലക്ഷം ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത് എപ്പോഴും നമുക്ക് കിട്ടാറില്ല നിരവധി പേർക്കാണ് ഇപ്പോൾ രാജേഷ് സൗജന്യ പരിശീലനം നൽകുന്നത് ശിഷ്യന്മാരിൽ 38 ലധികം പേർക്ക് വിവിധ സേനകളിൽ ജോലി ലഭിച്ചു കഞ്ചിക്കോട് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഞാനൊരു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ 33 ഓളം കുട്ടികൾക്ക് പല വിവിധ തസ്തികളിൽ ജോലി കിട്ടി ആർമി പോലീസ് അങ്ങനെ അപ്പൊ ഇനിയും ഒരു 60 ഓളം കുട്ടികൾ വരുന്നുണ്ട് അപ്പോ എനിക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് എനിക്കേ ജോലി കിട്ടില്ല എന്നുള്ള വിഷമം കൊണ്ട് ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സർക്കാർ ജോലി എന്ന ഈ 42-കാരന്റെ സ്വപ്നം ഇതുവരെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ പരിഗണിച്ചില്ല സ്വപ്രയത്നം കൊണ്ട് ഒരു പരിശീലകൻ പോലുമില്ലാതെ നേടിയെടുത്ത മെഡലുകൾ നോക്കിയിരിക്കുകയാണ് ഈ അത്ലറ്റ് ഇപ്പോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മള് ചൈനയിലും സ്പെയിനിലൊക്കെ പോയി ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചാണ് അപ്പൊ നമുക്കൊരു ജോലി കിട്ടില്ല എന്നുള്ള വിഷമമുണ്ട് ഒരു ഗവൺമെന്റ് ജോലി കിട്ടില്ല എന്നുള്ള വിഷമമുണ്ട് ഒരു പൊതുമേഖല സ്ഥാപനത്തിനെങ്കിലും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന് വേണ്ടി മികച്ച സംഭാവനകൾ ചെയ്ത കായികതാരമാണ് രാജേഷ് രാജേഷിന് ആവശ്യം ഒരു ജോലി മാത്രമാണ് സംസ്ഥാന സർക്കാർ കനിയണമേ എന്നാണ് ഈ അത്ലറ്റ് പറയുന്നത് ക്യാമറമാൻ നവാസ് മണ്ണാർക്കാടിനൊപ്പം ശ്രീ ശ്രീകുമാരൻ 24 പാലക്കാട് എന്തായാലും നമ്മുടെ ഇ.പി. ജയരാജൻ മന്ത്രി ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കണം സ്പോർട്സ് മന്ത്രി കാരണം ഇങ്ങനെ വലിയൊരു ദേശീയ കായിക താരം അദ്ദേഹം ഒരു കട നടത്തുന്നൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ സർക്കാർ ജോലിക്ക് അർഹതയുണ്ടല്ലോ പിൻവാതിൽ നിയമനത്തിൻ്റെ കാലത്ത് ആരോപണങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ജോലി പൊതുമേഖലാ സ്ഥാപനത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്